ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ശ്യാമിന് വേണ്ടിയിട്ട് സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അത് നമ്മളെ ഏറ്റവും കൂടുതൽ പറയാൻ യോഗ്യം എന്ന് പറയുന്നത് അഭിരാജ് ഉണ്ണിയാണ്. അഭിരാജ് ഉണ്ണി ആ വിശേഷം ഞങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ശ്യാമ കഴിഞ്ഞ നമ്മുടെ പ്രളയകാലത്ത് നമുക്ക് കണ്ടുമുട്ടിയതാണ്. സിഗ്നേച്ചർ ഉണ്ണിശാഖന്ധ്യയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് തന്നെ കൂടുതലുണ്ട്. അപ്പോൾ അവൻ എന്ത് കാര്യമുണ്ടെങ്കിലും ആദ്യം വിളിക്കുന്നത് അവൻ തന്നെയാണ്. അപ്പോൾ വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും നമുക്കത്ര ഒരു കൂട്ടായ്മ ഉണ്ട്. ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫണ്ട് റേസിങ് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വെല്ലുവിളിയും കൂടെ ആയിരുന്നു. കാരണം പലരെയൊക്കെ നമ്മൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മളത് ഒരാഴ്ച വരും. ഒരാഴ്ച എല്ലാ ദിവസവും നമുക്ക് നേരെ മീറ്റിംഗ് ഉണ്ടാകും ക്യാമ്പിൻ്റെ വിഷയത്തിൽ. അങ്ങനെ ഒരു ദിവസം ശ്യാമുമായിട്ട് പോയി. ശ്യാമോട് ഏറ്റവും നേരായിട്ടൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അന്നാണ് തോമസ് ഐസക് സാറുമായിട്ട് സംസാരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളുണ്ടായി. സാറൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിനുശേഷം ഇന്നിപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് കിട്ടിയതിൽ വേറെ ശ്യാമിൻ്റെ ചികിത്സ മുഴുവനായിട്ട് സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുകയാണ്. അഭിമാനിക്കാൻ സന്തോഷിക്കും എല്ലാവർക്കും ഈ കൂട്ടത്തിൽ നിന്ന് ശ്യാമിനെ സപ്പോർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ക്യാമ്പ് തുടങ്ങിയിട്ട് ഏറ്റവും വലിയ സന്തോഷം, നമുക്കിപ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ നമുക്കിവിടെ സ്വരൂപിക്കാൻ പറ്റുമോ, നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഒരുപാട് പേരും ദുരിതം അനുഭവിക്കുന്നവരുടെ കയ്യിൽ എത്തിക്കാൻ പറ്റും. അതിലുപരി ഒരു സന്തോഷം ഇങ്ങനെ ഒരു ക്യാമ്പ് തുടങ്ങിയതിൻ്റെ ഭാഗമായി അവനിങ്ങനെ ഒരു സംഭവം കിട്ടിയല്ലോ. അവൻ്റെ കാര്യം ക്ലിയർ ആയല്ലോ, അല്ലെങ്കിൽ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും അത്ര നമ്മൾ എന്നും അവൻ്റെ കൂടെ ഉണ്ടാവും. ശ്യാമിൻ്റെ ഇതുവരെയുള്ള യാത്രയിൽ കൂടെ നിന്നിട്ടുള്ള എല്ലാവർക്കും, ഞാനും നിങ്ങളും അടക്കം എല്ലാവർക്കും ഈ അവസരം വളരെ സന്തോഷകരമായ അവസരം തന്നെയാണ്. ഇതിന് എല്ലാ സഹായങ്ങളും ഈ ജഗദീശ്വരനോട് നന്ദി പറയുകയാണ്.